ഹജ്ജ് വിമാനങ്ങളിൽ അധിക നിരക്ക് ഈടാക്കുന്നത് പിൻവലിക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. തീർത്ഥാടകരോടുള്ള വലിയ ദ്രോഹമാണ് ഉയർന്ന നിരക്ക്. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടുമെന്നും കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി, കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി എന്നിവർക്ക് കത്തു നൽകിയതായും മന്ത്രി പറഞ്ഞു. അതും എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്ന വിമാനങ്ങൾ വളരെ പഴയതുമാണ്, അതുകൂടി നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് ചാർജ് കൂടുതലാണ് എന്നുള്ളൊരു വാദം അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് കുറച്ചേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള നടപടികൾ എന്താണെന്ന് സർക്കാരും പരിശോധിച്ച ശേഷം കേന്ദ്ര ഗവൺമെൻറ് ഹജ്ജ് വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് തന്നെ ചർച്ച നടത്താൻ അടുത്ത പോസ്റ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. അദ്ദേഹം ഏവിയേഷൻ മന്ത്രിയുമായും ബന്ധപ്പെട്ട എയർ ഇന്ത്യയുടെ കൺട്രി മാനേജറുമായിട്ടൊക്കെ അത് സംസാരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം വളരെ നോക്കൂ, ഇത് ആർക്കായാലും അത്ഭുതം തോന്നുന്ന ചാർജാണ്. 170,000 രൂപ റിട്ടേൺ ടിക്കറ്റിന് എന്ന് പറഞ്ഞാൽ അത് പോസിബിളല്ല. അത് ഫസ്റ്റ് ക്ലാസ് ഒന്നുമല്ലോ, അത് ബഡ്ജറ്റ് എയറിലാണ് ഇത്രയും വലിയ തുക അവർ ഈടാക്കുന്നത്.